ആക്ച്വലി എൻ്റെ മലയാളി ഫ്രണ്ട്സാണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമ്മുടെ കേരളത്തിലെ ബീഫ് പോലത്തെ ഇവിടുത്തെ ബീഫ് നമ്മൾ ലോക്കൽ കടയിലൊന്നും പോയി കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കിട്ടില്ല. പക്ഷെ ഇവിടുത്തെ ബീഫിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റാണ്. നമ്മുടെ മലയാളി റെസിപ്പി അല്ല, ഓഫ് കോഴ്സ് വേറെ ഡിഫറെൻറ്റ് റെസിപ്പിയാണ്. പക്ഷെ എന്നാലും ഭയങ്കര നല്ല ടേസ്റ്റാണ്. ഞാൻ മുമ്പ് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് കഴിച്ച സമയത്ത് ഇവിടെ ഒരു ബീഫ് കോംബോ ഉണ്ടായിരുന്നു. അത് നല്ല രസമുള്ള സംഭവമാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഫുഡീസിനൊക്കെ ഡിഫറൻ്റായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റും. പല പല സാധനങ്ങൾ ഇങ്ങനെ ലിവർ, കറി, പൊറോട്ട, കുറച്ച് ഇടിയപ്പം, കുറച്ച് ബീഫ്, കുറച്ച് മട്ടൻ അങ്ങനെയായിരുന്നു. അത് നല്ല രസമായിരുന്നു കഴിക്കാം. അന്ന് ഞാൻ അതാണ് കഴിച്ചത്. ഇന്ന് ബിരിയാണി എന്തെങ്കിലും. അപ്പോൾ ഞങ്ങൾ ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, അതുപോലെ ബീഫ് ലിവർ ഇതൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വിശപ്പ് തുടങ്ങി തന്നെ ഭയങ്കരമായിട്ട് വിശന്നിരിക്കുകയാണ്. പിന്നെ ഭയങ്കരമായിട്ട് ശരിക്കും പറഞ്ഞ ബീഫ് എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു എന്താ പറയുക, കുത്തകയാണ് അത്. അത് അങ്ങനെയാണ് മനസ്സിലെ, അത് നമ്മളൊരു വികാരം പോലെയാണ്. അപ്പം ആ ഒരു സാധനം ഒരുപാട് നാളായി ഇപ്പോൾ കഴിച്ചിട്ട് ഇപ്പം ചെന്നൈക്ക് വരുമ്പോഴത്തേക്കും എന്തായാലും ഇവിടെ അതിനെ ഒരു ഫേമസ് ആയിട്ടുള്ള കട ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിവിടെ നിന്ന് കഴിച്ചാലേ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ ഒരു ഹോട്ടലിലേക്ക് നമ്മൾ ഈ സാധനം ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബിരിയാണി വന്നിട്ട് നോക്കാം. 1975 ൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇവിടെ ഇവിടെ ചിക്കൻ മന്തിയൊക്കെ ഉണ്ട് കേട്ടോ. മന്തി ഇവിടെയും കിട്ടും. അല്ല, ബീഫ് ബിരിയാണി, ബീഫ് ചിക്കൻ, ഇത് ബീഫ് ബിരിയാണി, ഇത് ചിക്കൻ ബിരിയാണി, ബീഫ് ലിവർ. ഓക്കെ, സെമി ഗ്രേവി ആണ്, ബീഫ് ലിവർ വന്നിട്ട് സെമി ഗ്രേവി ടൈപ്പ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനും കൂടെ ഉള്ളിൽ വരാനായിട്ട്. സലാഡ് ചെയ്തിരിക്കുകയാണ്. സലാഡ് കൊണ്ടുവന്ന് നമുക്ക് ഇളന്നി തന്നു. അടുത്തത് ഇതെന്നത്, ഓക്കെ ഓക്കെ ഓക്കെ, ഇത് ഇന്നലെ നമ്മൾ പറഞ്ഞ പിന്നെ ബ്രിഞ്ചാൾ. ഓക്കെ, ഈ തമിഴ്നാട്ടില് ഇവിടെ പ്രത്യേകിച്ച് ചെന്നൈയില് ഈ കറി ഉണ്ടല്ലോ, ഇത് ബ്രിഞ്ചാൾ കറിയാണ്. അതായത് നമ്മുടെ കത്തിരിക്ക, ഇത് എല്ലാ ബിരിയാണികളുടെ കൂടെ എല്ലാ ഹോട്ടലുകളിലും ഭാഗമാണ്. അതാണ് ഇവിടുത്തെ ഒരു രീതിയാണല്ലേ. അത് ഇത് പർച്ചേസ് നല്ല ടേസ്റ്റാണ്. ബിരിയാണിയിലും ചിക്കൻ ബിരിയാണിയുടെ റൈസ് തമ്മിൽ വലിയ വ്യത്യാസമാണ്. സാധനം മാത്രമേ മാറുന്നുള്ളൂ. പിന്നെ ഇതിന്റെ എസൻസ് കൊണ്ടിട്ട് സെയിം മസാല ഒക്കെ ആയിരിക്കും അല്ലേ. മസാല സെയിം ആയിരിക്കും, പക്ഷെ ഫ്ലേവർ വ്യത്യാസമാണ്. മിസ്റ്റർ വ്ളോഗർ കേരളത്തിൽ നിന്ന് വന്ന് ബിരിയാണി കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ബിരിയാണി? ആക്ച്വലി കൊച്ചിയിൽ നമുക്ക് സെയിം സിമിലർ ആയിട്ടുള്ള ജപ്പ് ബിരിയാണി ഉണ്ട്. ജപ്പ് ബിരിയാണി ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ അഫ്ഗാൻ ചിക്കൻ കുറച്ചുകൂടെ നൈസാണ്. പക്ഷെ അവിടുത്തെ ബിരിയാണിയും കാട്ടിയും ഇവിടുത്തെ ബിരിയാണിയും ഇഷ്ടപ്പെട്ടു. കാര്യം കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റസ് ആണ്. പിന്നെ ചിക്കൻ്റെ ആ സ്മോക്കി പാർട്ട് എനിക്ക് അത്ര ഉണ്ട്. പക്ഷേ ഈ ബീഫും ബട്ടർ നാനും, ബീഫ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ബീഫ് ലിവറാണ് വിത്ത് സെമി ഗ്രേവി. നാശ ഒന്നും പറയില്ല, അടിപൊളി. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ബീഫിൻ്റെ ടേസ്റ്റ് അല്ല ഇതിന്. അത്രയും ഒരു എന്താ പറയുക, വേറൊരു റെസിപ്പിയിൽ
കുറച്ചുകൂടി നല്ല വേറൊരു റെസിപ്പിയിൽ നല്ല ടേസ്റ്റ് കഴിക്കാൻ സ്വാദുള്ള ബീഫ് ബിരിയാണി ഭക്ഷണമാണ് അല്ലാതെ നമ്മുടെ കേരളത്തിലെ ബീഫ് പ്രതീക്ഷ ഇങ്ങോട്ട് വന്നിട്ട് അതല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല നമ്മുടെ തേങ്ങയൊക്കെ ഇട്ട ബീഫ് കൊത്തൊക്കെ ഇടണം അതൊക്കെ വേറെ ലെവലാണ് അതുപോലെ നല്ല നമ്മുടെ അതുപോലെ ക്വാണ്ടിറ്റി നമ്മളെ നല്ല കടയാണ് അപ്പോൾ ബേസിക്കലി ക്വാണ്ടിറ്റി ഒരുപാട് തരുന്നുണ്ട് ഞങ്ങൾ രണ്ട് തീറ്റ പ്രിയർ ഇവിടെ വന്ന് ഇരുന്നിട്ട് പോലും രണ്ട് ബിരിയാണിൻ്റെ ആരും തീർക്കാൻ പറ്റുന്നില്ല ഞാൻ എല്ലാത്തിനും കഴിച്ചു വാരി എന്നിട്ട് ഇപ്പോൾ ഞാൻ തള്ളിക്കൊണ്ടിരിക്കുക ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടല്ല പക്ഷേ കഴിക്കാൻ പറ്റുന്നില്ല അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ ഇനി പതുക്കെ നമുക്ക് ലൈം സോഡ ഓർഡർ ചെയ്തിട്ടുണ്ട് ലൈം സോഡ കുടിച്ച് 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 കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി കഴിക്കാം എന്താണ് അവസ്ഥ ക്വാണ്ടിറ്റി അത് ഗംഭീരമാണ് പിന്നെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അറുന്ന് എത്ര രൂപയാണ് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല പ്രൈസിനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് പക്ഷേ നോർമലി നമ്മൾ കഴിക്കുന്ന ബിരിയാണിയും കാട്ടി ക്വാണ്ടിറ്റി കൂടുതലാണ് ഇപ്പോൾ നമ്മളൊരു ലൈം സോഡ കുടിച്ച് കളർ ഐറ്റം നമ്മൾ നാട്ടിലൊന്നും കഴിക്കാത്ത തരത്തിലുള്ള സത്യം പറയാൻ ലൈം സോഡ തന്നെയാണ് പക്ഷെ വേറെ എന്തൊക്കെയോ ഒരു ഒരു ടേസ്റ്റ് അതിനകത്തോടെ വരണുണ്ട് എന്താണെന്ന് കണ്ടുപിടിക്കാനേ പറ്റണല്ലോ സത്യം പറയാൻ പിന്നെ ഓൾ ഓവർ ബീഫ് ലിവർ ആണെന്നുണ്ടെങ്കിൽ അടിപൊളി ഒന്നും പറയില്ല അടിപൊളി ടേസ്റ്റ് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ലൈമാണ് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ലൈം എനിക്കൊന്ന് ആ സോഡയുടെ കുത്താണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇതിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല ലൈം ജ്യൂസ് വിത്ത് സോഡയാണ് വേറെ ഒന്നുമില്ല മിൻറ്റോ ജിഞ്ചറോ ഒന്നുമില്ല സ്റ്റില്ലൊരു അല്ലാത്ത നല്ല ടേസ്റ്റ് ഞാൻ ഓൾറെഡി എ ഫാൻ ഓഫ് സുക്കുബ ബിരിയാണിയാണ് അപ്പോൾ ഒന്നും പറയാനില്ല വളരെ നല്ല ടേസ്റ്റാണ് ഞാൻ ഇങ്ങനെ സുഖിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് വന്നത് കാരണം നമ്മുടെ വ്ളോഗർ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഡീറ്റെയിൽഡ് റിവ്യൂ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം അപ്പോൾ നിങ്ങൾ അതിൽ കയറിയിട്ട് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക അവൻ്റെ ചാനലിൻ്റെ പേര് ലൈവ് വിത്ത് ഗൂഗിൾ അല്ലേ ലൈവ് വിത്ത് ഗൂഗിൾ എന്നാണ് ചാനലിൻ്റെ പേര് നമ്മുടെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഞാൻ പോയി എൻജോയ് ചെയ്തേ